സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡിയർ. വരുന്നു വരുന്നു കേട്ടോ. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ കിളവന്മാരെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. രണ്ടു ദിവസം രസികള മണ്ഡലം പുറകെ ഉണ്ടല്ലോ. ഞാൻ കണ്ടു. നീ എന്തിനാ വിസിൽ അടിച്ച? അതെ, എനിക്ക് വിജയ ഇഷ്ട. വേണമെങ്കിൽ ഇനിയും വിസിൽ അടിക്കും. സൈമ, അതെ, അവള് തിരിഞ്ഞു നോക്കുമ്പോഴേ നല്ല ബ്രൈറ്റ് ആയിട്ട് ഒന്ന് ചിരിച്ചേക്കണം. ചിരിക്കാം സാർ. ആ പക്ഷെ മൂന്ന് റൗണ്ടായി സാർ. തിരിഞ്ഞു നോക്കുന്നു. നോക്കും നോക്കും. നിക്ക നിക്ക നിക്ക. കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവൾ ചെയ്യുന്ന പോലെ. എനിക്ക് വയ്യ. എന്നാ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് മുട്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ് മോർണിംഗ്. നിങ്ങൾ ദിവസവും ഇങ്ങനെ ഓടാറുണ്ടോ? ഓടാറുണ്ട്. ഞങ്ങൾ ഓടാറുണ്ട് അല്ലേ മിസ്റ്റർ സൈമൺ? ഓടാറുണ്ട്. നല്ല ബോഡി ഷേപ്പ്. അല്ല, ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഹലോ, എന്നും വരാറുണ്ടോ ഓടാൻ? എന്നും ഓടാൻ വരാറുണ്ടോ? അതെയല്ലേ, കേട്ടില്ലേ അങ്കിൾ? പിണ്ണാക്കുമാട്. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചാ എന്നെ ചോദിക്കാം. അതിപ്പോ ഞാൻ ആലോചിച്ച് വെച്ചാ സാർ എന്തിനാ പറഞ്ഞേ? സോറി, അകെ ടെൻഷനായി പോയി സാറേ, അതുകൊണ്ടാ. ക്ഷമിക്ക്. സാറിനല്ലേ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത്. നല്ല വഴിയും പറഞ്ഞാ. എന്താ വേണ്ടെന്ന്? ആ കൊച്ചിനെ ഡാൻസിന് ചേർക്കാൻ വന്നതാ. ലച്ചു, എന്താ? ജെനി, ജെന്നിഫർ എന്റെ അനിയത്തിയാണ്. നല്ലൊരു ഡാൻസർ ആക്കണം. പറ്റിയൊരു ടീച്ചർ നോക്കി കിട്ടിയില്ല. നല്ല ട്രെയിനിങ് കൊടുത്താ ജെന്നി മാസ് ആകും. എന്താകും മാസ്? തൽക്കാലം ഇവിടെ അഡ്മിഷൻ ഒന്നും ഇല്ല. അയ്യോ, അങ്ങനെ പറയരുത്. വിജയണ്ണന്റെ കൂടെ അഭിനയിക്കേണ്ട കുട്ടിയാണ്. കുട്ടി വിചാരിച്ചാൽ. പ്ലീസ് ചേച്ചി, പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ പാവം, കണ്ടില്ലേ. ആഴ്ചയില് മൂന്ന് ദിവസത്തെ ക്ലാസ്, 2 മണിക്കൂർ വീതം. എന്നാ പോയിക്കോ. അല്ല, ഇനി മോളെ കൊണ്ടുപോകാൻ വന്നാ മതി. അല്ല, ഫീസ് പറഞ്ഞില്ല. 2000 rupees per month. നല്ല വരുമാനമുള്ള പരിപാടിയല്ലേ? പിന്നെ എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തോണ്ട് വേണമെങ്കിൽ ഞാൻ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റിംഗ് ഇവിടെ വേണ്ട. വേണ്ട അല്ലേ? വേണ്ട. ഉണ്ടെങ്കിൽ വേണ്ട അല്ലേ? വേണ്ട. എന്തൊരു ജാടാടാ അവൾക്ക്! കുറച്ച് സൗന്ദര്യം ഉണ്ടായി പോയി, അതിന്റെയാ. പിന്നെ അത്രക്ക് ജാടൊന്നുമില്ല അവൾക്ക്. അവക്ക് ജാടയുണ്ട്, അവടെ തന്തക്ക് ജാടയുണ്ട്. ആ അത് കറക്റ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ പോലെ ഒരു എച്ചിക്ക് ഇത്രയും പണവും സൗന്ദര്യവും ഉള്ള പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂ? എടാ, പണവും സൗന്ദര്യവും കണ്ടോന്നല്ല. പിന്നെ എടാ, അവള് നമ്മളെ വിജയണ്ണനെ സ്ക്രീനിൽ കണ്ടപ്പോ വിസിലടിച്ചില്ലടാ. എന്നാ പിന്നെ നമ്മുടെ ഫാൻസിലെ നാൻസി ഉണ്ട്, അവളും അടിക്കും ഫിസിൽ നല്ലവൾക്ക്. നിനക്ക് പിന്നെ അവളെ കെട്ടിക്കൂടെ? നാൻസിയെ വേണമെങ്കിൽ നീ അങ്ങ് കെട്ടിയാ മതി. അതിനവള് സമയം. എന്റെ പൊന്ന് സാറേ, അവളുടെ മനസ്സിൽ കയറാനുള്ള പല വഴിയും പറഞ്ഞു. മനസ്സിൽ കയറാനൊരു വഴിയുണ്ട്. എന്തുവാ? ഓപ്പറേഷൻ ചെയ്താ മതി. പക്ഷെ അത് പണ്ട് എന്റെ കാര്യത്തിൽ അത്ര വർക്കൗട്ട് ആയില്ല. പക്ഷെ പേടിക്കണ്ട, നിന്റെ കാര്യത്തിൽ ശരിയാവും. അച്ചുപൊട്ടി കൊള്ളാലോ സൈമ, നിനക്ക് തന്നെ എവിടുന്ന് കിട്ടി? ഏ, സാബു സാറ് തന്ന. സാബു? ഏത് സാബു? അപ്പന്റെ കൂടെ പഠിച്ച സാബു സാർ. എന്റെ കൂടെ പഠിച്ച സാബു? സാബു ചായ. ഓ സാബു, ഓക്കെ ഓക്കെ. ആ പിന്നെ ഇത് നമ്മുടെ എസ് ഐയുടെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണമുണ്ട്. പക്ഷെ അത് കടിക്കത്തുമില്ല, കൊരക്കത്തുമില്ല. നമുക്ക് ഇവനൊരു പേരിടാം. ആ അതെ, പേരൊക്കെ ഇതിന് ഓൾറെഡി ഉണ്ട്. റൗഡേ. ഏ ശേ, ഈ പേര് നോക്ക് വേണ്ട. ഒരു പോലീസുകാരന്റെ വീട്ടിൽ റൗഡി എന്നുള്ള പേര് ശരിയാവും. ചോറ് കൂടെ കൊടുക്കാം. എടി, ഈ പട്ടി ചോറും കറിയൊന്നും കഴിക്കില്ല. നോക്കട്ടെന്ന്. കഴിക്കില്ലെന്ന്? ഇതിന് ചില പ്രത്യേക ആഹാരമൊക്കെ ഉണ്ട്. ഈ പട്ടിക്ക് ഭയങ്കര ചെലവാണ്.
പട്ടി എന്ന് വിളിക്കല്ലപ്പാ. പട്ടിയെ പിന്നെ പട്ടി എന്നല്ല പ്രവാരമുള്ള വിളിക്കാൻ പറ്റൂടാ. റൗഡി അത്ര സുഖമില്ല, വല്ല മണിന്നാ കുട്ടാന്നാ വിളിക്കാം. ഓ ജാതി സ്നേഹം. എന്നാ പിന്നെ നിന്റെ തന്തയുടെ പേരും കിട്ടാ, രാധാകൃഷ്ണൻ. എന്താ എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ, ഇന്ന് മുതൽ ഞാൻ ഈ പട്ടിയെ ജോണി എന്ന് വിളിക്കും. നിങ്ങളുടെ അപ്പാപ്പന്റെ പേര് കണ്ടിട്ട് അതാ ഈ പട്ടിക്ക് ചെയ്യുന്നത്. പത്ത് സെക്കൻഡ് ആയല്ലോ, കാണാനില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് പറഞ്ഞോ മോളെ. ഓക്കേ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല. എന്തു പറ്റി? പെറ്റുപോയി. പെറ്റുപോയോ? സൈമ റൗഡി പട്ടി പെറ്റ് പെറ്റ്. ഓ റൗഡി. ഞാൻ വിചാരിച്ചു മറ്റേ പേറ്റാണെന്ന്. അതവിടെ പോയി? ഇന്നലെ മുതലേ കാണാനില്ല. അയ്യോ, ആരെയെങ്കിലും മോഷ്ടിച്ചതായിരിക്കണം. ഓ ഷോ, സാഡ് ന്യൂസ്. എന്നാ ശരി, പോവാണോ? അല്ല, ഹലോ. നമുക്ക് റൗഡിനെ കണ്ടുപിടിച്ചോ. കണ്ടുപിടിച്ചു കൊടുക്കാം. എന്താ ഈ റൗഡി മോഷണം പോയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് രണ്ട് പട്ടിക്കളന്മാരെ എനിക്കറിയാം, പക്ഷേ എൻ്റെ കൂടെ ഒന്ന് വരേണ്ടി വരും. എന്താ? അല്ല, ഈ ഹച്ച് പട്ടികളെല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാ. ഒഴിഞ്ഞു പോണമെന്ന് പറഞ്ഞ ഗുണ്ടകളും നിരങ്ങയാണ് സാറേ. രാത്രി കിടന്നുറങ്ങാൻ പാങ്ങില്ല. വേറെ പോവാൻ ഇടമില്ലാത്തോണ്ടാ സാറേ. സാർ എന്തിനും ചെയ്യണം. ഈ പറയുന്ന സ്ഥലം അർജുനൻ പിള്ളയുടെ പേരിലുള്ള സ്ഥലല്ലേ? അല്ല സാറേ, അയാളത് കള്ളപ്രമാണം ചെയ്തതാ. അപ്പനപ്പാപ്പന്മാരും മുതൽ ഞങ്ങൾ കയറി കിടക്കണ ഇടമാണ് സാറേ. അല്ല, നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് പട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ. ഇല്ല സാർ. അല്ല, അതില്ലാണ്ട് ഈ പട്ടയില്ലാണ്ട് എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സാർ അങ്ങനെ പറഞ്ഞ കൈയൊഴിയല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെല്ല്, ഞാൻ അങ്ങോട്ടേക്കൊന്ന് വരാം. ഞാൻ അവിടെ വന്ന് സ്ഥലം നോക്കാം. അലക്സേ, പാർട്ടിയുടെ കാര്യം ഇപ്പൊ വലിയ കഷ്ടത്തില. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലക്സ് തന്നെ മത്സരിക്കണം. അതാവുമ്പോ ജോൺ സാറിന്റെ ഒരു സെന്റിമെന്റ്സ് കൂടെ നമുക്ക് വോട്ടാക്കി മാറ്റാം. ഒന്ന് ആലോചിച്ചോട്. ഞാനത് എത്ര നാളായിട്ട് പറയുവാ, ജോലി രാജിവെച്ചിട്ട് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അതല്ലേ നല്ലത്? പക്ഷെ പറഞ്ഞ കേക്കണ്ടേ. എന്റെ സോഫി, നീ പറയുന്ന പോലെ അല്ല രാഷ്ട്രീയം. അമ്മാര് ചരിത്രം കാണിക്കുന്ന ഒരു കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഫീൽഡിൽ. അലക്സ്, അതല്ല, ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല, മൊത്തത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ കഴിക്കും. സാറേ, ആ സൈമ വാടാ, കയറി വിടാ. അല്ല, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം സാറേ. എടാ വാടാ, കഴിക്കടാ. അല്ല, ഞങ്ങൾ കഴിച്ചാ വാന്ന്. സാറ് വിളിക്കുന്നില്ലല്ലോ, സാറ് വിളിച്ചു. കഴിച്ചെങ്കിൽ അങ്ങോട്ട് ഇരുന്നോ. രണ്ട് പ്ലേറ്റ് പൊറോട്ടയും ബീഫും ഇപ്പം കയറ്റിട്ടല്ലേ ഉള്ളൂ. രാവിലെ നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ, നല്ല ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫ്രൈ? ചിക്കൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ആ, ചൈൽഡ് മിസ്സിംഗ് കേർ. ഹിന്ദിയാണ്? ഇംഗ്ലീഷാ? ഓ അലക്സ, ഏതാ പിള്ളേർ? നമ്മുടെ വണ്ണപ്പെട്ട പിള്ളേരാണ്. നിന്റെ പരീക്ഷ റിസ്ക്കറി അങ്ങ് വിളമ്പി കൊടുത്തേ അച്ഛാൻ കഴുകിയിട്ട്. പുള്ളിയുടെ അപ്പന്റെ ഫോട്ടോയാ. ആ, സാറിനെ പോലെ തന്നെ ഉണ്ട് അല്ലേ? എന്റെ അപ്പൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലടാ ബിജു. നല്ലത് അല്ല എന്റെ അപ്പല് വേറെ ലുക്ക. അതൊന്നും അന്വേഷിക്കണല്ലോ. സാറെ, കേക്ക് സാർ ഉണ്ടാക്കിയാണോ? കഴിച്ചു നോക്ക്. വൈനൊന്നുമില്ലേ സാറേ? ടീച്ചർ വൈനും കെടുതേ. എന്താണ് കാര്യം? ഒരു കേസും ഇല്ല, അങ്ങോട്ട് വരത്തില്ലല്ലോ. സാറേ, നമ്മുടെ മറ്റേ കട്ടൗട്ടിന്റെ കാര്യം. ഏത് കട്ടൗട്ട്? വിജയന്റെ കട്ടൗട്ട്. ഇതേ സാറേ, ഇത്തവണ ഭീമാവളി നൌഷാദ് വെക്കണേക്കാട്ടി മൂന്നടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സാറൊന്ന് സഹായിക്കണം. കട്ടൗട്ട് വെക്കുന്നത് ഞാൻ സഹായിക്കാനാണ്. സാറൊരു 15,000 രൂപ വന്നാ അതൊരു സഹായമാവല്ലോ. അയ്യോ, 15,000 രൂപയോ? 15,000 രൂപ ഇത്ര വലിയ വിഷയമാണോ സാറേ? ആ വിഷയമാണ്. 500 രൂപ ചോദിക്കുന്ന പോലെയാണല്ലോ. 500 രൂപ ഞങ്ങൾ വേറെ അടുത്ത് പോയത്. സാറിന്റെ അടുത്ത് വരുമോ? സത്യം പറഞ്ഞത് സത്യ. എന്ത് സാറേ, നിനക്കൊക്കെ പ്രാന്താന്ന്? സാറേ, എല്ലാരും നല്ല സാറിങ്ങനെ പറയരുത്. ഞങ്ങൾ വിജയന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ സാറേ? സാറേ, ഈ കട്ടൗട്ടൊക്കെ വെച്ചൊന്ന് സ്റ്റാർ ആയാല് ബൈരവ റിലീസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫോട്ടോഷൂട്ട് കിട്ടും. സാറേ, കഷ്ടമുണ്ട്, സാറൊന്ന് സഹായിക്കണം. ഒരാലോചന ഉണ്ട്.
സൂപ്പറായിരിക്കും. സാറ് നിന്നാൽ ഈ തിരുവനന്തപുരത്ത് വിജയണ്ണനെക്കാട്ടും വലിയ കട്ടൗട്ട് ഞങ്ങള് സാറിന് വേണ്ടി വെക്കും. അതല്ല സാറേ വൈൻ എടിയാ വൈൻ കൊണ്ടുവരുവോ, ആ പേഴ്സും കൂടി എടുത്തോ. എടുക്കുവാ.